ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന മേടം മാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങുന്നവരാണ് ഇളനീർ വ്രതക്കാർ. ഇടവത്തിലെ ചോതിനാളിലെ നെയ്യാട്ടം മുതൽ വ്രതക്കാർ ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു. പാദരക്ഷകൾ ഒഴിവാക്കിയും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന തുടങ്ങിയ ആചാരക്രമങ്ങൾ പാലിച്ചുമാണ് വ്രതം മുന്നോട്ടു പോകുന്നത്. തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രമാണ് വ്രതക്കാരുടെ ലക്ഷ്യം. മയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യേയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഇളനീർ മഠങ്ങൾ പാടുള്ളൂ എന്നതാണ് വ്യവസ്ഥ. എന്നാൽ തെക്ക് പരപ്പനങ്ങാടി വരെയും വടക്ക് പയ്യന്നൂർ കാങ്കോൽ വരെയും മഠങ്ങളുണ്ട്. ഇവ ഉപമഠങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. വളപട്ടണം പുഴയ്ക്കും മധ്യേ 96 കഞ്ഞിപ്പുരകൾ ആണുള്ളത്. ഇതിനു പുറമെ 140 ഉപമഠങ്ങളുമുണ്ട്. നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ കഞ്ഞിപ്പുരകളിൽ നിന്ന് പെരുമാൾ സംഖേതനായ കഞ്ഞിപ്പുരകളിലേക്ക് മാറും. ഇവർക്ക് വെള്ളമുണ്ടും തോർത്തുമാണ് വേഷം. ഭക്ഷണ രീതിയിലും വ്യത്യസ്തതയുണ്ട്. കഞ്ഞിയും ഒപ്പം ചക്കയും ചെറുപയറും ചേർത്ത് പുഴുക്ക്. രാത്രിയിൽ ചോറും വെള്ളരിക്ക കറിയും. ഓരോ കഞ്ഞിപ്പുരകളിൽ നിന്നും കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ നഗ്നപാദരായി ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇളനീർ സമർപ്പണ നാളിൽ കൊട്ടിയൂരിലെത്തുക. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ ഇരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യനാണ് ഇളനീർ എന്നാണ് സങ്കല്പം. ചെറുകുന്ന് പള്ളിച്ചാൽപ്പടിയിൽ നിന്ന് രമേശിൻ്റെ നേതൃത്വത്തിലുള്ള 5 സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. ഇളനീർ കാവുകളുമായി ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതതിനു ശേഷമാണ് ഇവർ പുറപ്പെട്ടത്. മലബാറിലെ തീയ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. പ്രകൃതിയുടെ വരദാനമാണ് ഇളനീർ. ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകം കൊണ്ടാണെന്നാണ് വിശ്വാസം. പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് നടത്തുന്ന വൈശാഖ മഹോത്സവം അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഉത്സവവുമായി മാറുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.